പല പാർട്ടികളും പല കുതന്ത്രങ്ങളും ഉപയോഗിക്കുന്നവരുണ്ട് റബ്ബേ, തീർച്ചയായും പരാജയമല്ലാതെ വെയ്യം ഉണ്ടാവില്ല കേട്ടോ. പരാജയത്തിന്റെ കൊടിയല്ലാതെ ഓരോന്നും ഉണ്ടാവില്ല മക്കളെ. കൽപ്പുള്ളിയാണ് നോട്ടം കേട്ടോ. എന്റെയോ നിങ്ങളെയോ ശരീരം കൊള്ളയല്ല. നിങ്ങൾ എത്ര വലിയ തങ്ങളായാലും ശരി, എത്ര വലിയ എന്താണ് പൈസയായാലും ശരി, എത്ര വലിയ പ്രശ്നം ഉണ്ടായാലും ശരി, മക്കളെ നടക്കൂല കേട്ടോ. ഒരു സ്ഥാപനത്തെ തമർത്തി വേറൊരു സ്ഥാപനം നടത്തായി എന്നുള്ളത് അത് ധിക്കാരമാണ് കേട്ടോ. തീർച്ചയായും അത് മുമ്പോട്ട് പോകൂല മക്കളെ, അത് നശിക്കുക തന്നെ ചെയ്യും കേട്ടോ. സംശയത്തിൽ ആർക്കും വേണ്ടതില്ല കേട്ടോ, സംശയിക്കേണ്ട കാര്യവുമില്ല. അതുകൊണ്ട് തലയെ കെട്ടി കെട്ടിയതുണ്ടോ, താടി വെച്ചതുകൊണ്ടോ, ഏടെ എന്താണ് മക്കളെ, രക്ഷപ്പെടാനില്ല. കയ്യിൽ ബിരുദമുള്ളത് കൊണ്ടും രക്ഷപ്പെടാനില്ല. കൽബുള്ളിയാണോ ആവുമ്പോ നോട്ടം കേട്ടോ. കൽബിൽ ഫിത്നയും ഫസാദും ഹസദും കിബറും കൽബിലുണ്ടെങ്കിൽ അവരും നരകത്തിലാണ് കേട്ടോ. അത് തങ്ങളായാലും ശരി, പ്രസിഡന്റായാലും ശരി, സെക്രട്ടറി ആയാലും ശരി, ഖതീബായാലും ശരി, മുദരിസായാലും ശരി, പരാജയമാണ് കേട്ടോ. വേറൊരു ദീപമില്ലാണ് മക്കളെ. ഒരു സ്ഥാപനം നിലനിൽക്കെ തന്നെ ആ സ്ഥാപനത്തെ നശിപ്പിക്കണം എന്നാരെങ്കിലും വിചാരിക്കുകയാണെങ്കിൽ അവൻ നശിക്കാന്നല്ലാതെ, ആ സ്ഥാപനം നശിക്കാന്നല്ലാതെ വേറെകളൊന്നും സംഭവിക്കൂല കേട്ടോ. ആരും വിചാരബോധി വിചാരിക്കേണ്ടതില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചു കൊള്ളണം. കൽബുള്ളിയാണ് നോട്ടം. ഇവിടെ തങ്ങൾ വന്നത് കൊണ്ടോ അല്ല റസൂൽ വന്നിറങ്ങിയത് കൊണ്ടോ ഇതൊന്നും സംഭവിക്കാനില്ല കേട്ടോ. ദീൻ ദീൻ തന്നെയാണ്. ദീൻ അള്ളാഹു നിലനിർത്തുക തന്നെ ചെയ്യും. ഏത് വില കൊമ്പനായാലും അത് നശിപ്പിക്കുക തന്നെ ചെയ്യും കേട്ടോ. സംശയത്തിന്റെ വയ്യാരിക്കും വേണ്ടതില്ല. ദീനോട് കളിക്കരുത്. ജമാഅത്തിന്റെ സ്ഥാപനോട് കളിച്ചു പോകരുത്. കളിച്ചകൾ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുന്നു, എന്റെ ഉമ്മങ്ങന്മാരോട് ഞാൻ പ്രത്യേകം പറയുന്നു, അഹ്ലുസുന്നത്തുൽ ജമാഅത്ത് മുറുകെ പിടിക്കുന്ന അവരെയാണ് മക്കളെ അത് അന്നൽക്കാണ് പോകേണ്ടത്. അല്ലാതെ സയ്യിദന്മാരെയും പണ്ഡിതന്മാരെയും അതുപോലെ ഔലിയാക്കന്മാരെ ചീത്ത പറയുന്നതിന് പിന്നാലെ അങ്ങ് പോയാൽ മക്കളെ അവരേതായാലും നശിച്ചവരാണ്. നിങ്ങൾ നശിക്കാൻ പോകരുത് കേട്ടോ. നിങ്ങൾക്ക് തന്ന സമ്പത്ത് മക്കളെ നല്ലൊരു വഴിയിലേക്ക് തിരിച്ചു കൊള്ളണം. അല്ലാതെ നിങ്ങൾ തോന്നിയാ ശ്രദ്ധ എന്താണ് പറഞ്ഞു നടക്കുന്നവരെ പിന്നാലങ്ങ് തിരിഞ്ഞാൽ തീർച്ചയായും പരാജയമാണ് കേട്ടോ. സംശയത്തിന്റെ വഴി വേണ്ടതില്ല. ആർക്കും സംശയിക്കേണ്ട കാര്യവുമില്ല. കണ്ടില്ലേ എത്ര സ്ഥാപനങ്ങളാണ് ദീൻ എതിരായ നരെന്തെല്ലാം ഇവിടെ പ്രവർത്തിച്ചു. മക്കളെ എവിടെ നിങ്ങൾ എത്തി, എവിടെ എത്താനാണ് നിങ്ങൾ എത്തൂല മക്കളെ. കൽപ്പുള്ളിയാണ് നോട്ടം കേട്ടോ. അള്ളാഹുവിന്റെ ദീൻ അങ്ങനെയാണ്. അതാരിവിടെ എന്ത് കളിച്ചാലും അവരല്ല നശിപ്പിക്കുന്നില്ല. ഇവിടെ ഒന്നും സംഭവിക്കൂല കേട്ടോ. അത് ആരും അപ്പൂതി വിചാരിക്കേണ്ടതുമില്ല കേട്ടോ. ഞാൻ പ്രത്യേകം പറയുന്നു, സ്ഥാപന ദീൻ അള്ളാഹുവിന്റെ ദീനോട് കളിക്കരുത്. മക്കളെ ഇവിടെ ദീൻ എന്ന് പറഞ്ഞ് ഫുട്ബോൾ കളിക്കലോ അല്ലെ ക്രിക്കറ്റ് കളിക്കലോ ഒന്നല്ല കേട്ടോ. അതൊന്നും ദീനല്ല മക്കളെ. ഒരു സ്ഥാപനത്തിൽ തമ്മിൽ വേറൊരു സ്ഥാപനത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണെങ്കിൽ അതെല്ലാം നഷ്ടമാണ്, ലാഭമില്ല കേട്ടോ. സൂക്ഷിക്കണം കേട്ടോ. നിങ്ങളെ കൽബുള്ളിയാണ് നോട്ടം. ഇവിടെ എന്തിനാണ് നിങ്ങൾ സ്ഥാപനം നിർമ്മിക്കുന്നത്, എന്ത് ഉദ്ദേശത്തിനാണ് നിർമ്മിക്കുന്നത്, എന്ത് ആവശ്യത്തിനാണ് ഇന്നെല്ലാം മക്കളെ റബ്ബൊന്ന് നോക്കും കേട്ടോ. ആ നോക്കിയാണ് അന്നലക്ക് നീങ്ങുക. അല്ലാതെ വേറൊരു സ്ഥാപനം മറ്റൊരു സ്ഥാപനം വന്നതുകൊണ്ട് ഇവിടെ അഹ്ലുസുന്നത്തുൽ ജമാഅത്തൊന്നും ഇവിടെ മക്കളെ നശിക്കൂല കേട്ടോ. അതെല്ലാം അല്ലാഹു അന്നലക്ക് തന്നെ നിലനിർത്തുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു കൊള്ളാം. ദീനോട് കളിക്കരുത്, പണ്ഡിതന്മാരോട് കളിച്ചു പോകരുത്, സ്ഥാപനത്തോട് കളിച്ചു പോകരുത്, മക്കളെ അല്ലാഹുവിന്റെ ഇൽമിനോട് കളിച്ചു പോകരുത്. ഇൽമി എന്നുള്ളത് പ്രകാശമാണ്. എന്റെയോ നിങ്ങളെ ഓർത്ത പ്രസിഡന്റിന്റെയോ സെക്രട്ടറിന്റെയോ തങ്ങളെയോ ഓർത്തിന്റെയോ ഇൽമല്ല കേട്ടോ. അള്ളാഹുവിന്റെ ഇൽമാണത് പ്രകാശമാണ്. ആ പ്രകാശത്തോട് കളിച്ചു കഴിഞ്ഞാൽ അവൻ നശിക്കും, അവനോട് തുടർന്നവരും നശിക്കും, അവനോട് തുടർന്നവർ തുടർന്നവരും നശിക്കും. സംശയത്തിന്റെ വഴി വേണ്ടതില്ല. കണ്ടില്ലേ ഒരു ഉസ്താദിനെ ശിക്ഷിച്ചു പോയി, ഉസ്താദിന്റെ കുടുംബം തന്നെ നിനക്ക് നശിച്ചു കൊണ്ടിരിക്കുകയാണ്. മക്കളെ ആലോചിക്കണം കേട്ടോ. അള്ളാഹുവിന്റെ ദീനാണ്, ആ ദീൻ മുറിയെ പിടിക്കലാണ് ഈമാൻ. അവനാണ് മുഅ്മിൻ. അതിനെ എതിർക്കായി എന്നുള്ള അവൻ മുഅ്മിനല്ല.
അവൻ ഇബ്ലീസിൽ പെട്ടവനാണ് അവൻ ഉമ്മണി എന്ന് പറയാൻ എവിടാനും മക്കളെ. അതുകൊണ്ട് തന്നെ തലയ്ക്കെട്ട് കെട്ടിയതുകൊണ്ടോ താടി വെച്ചത് കൊണ്ടോ കയ്യിൽ പിരിതമുള്ളത് കൊണ്ടോ ഒന്നും രക്ഷപ്പെടാനില്ല കേട്ടോ മക്കളെ. കബറൊന്ന് ആലോചിച്ചു കൊള്ളണം. ആരും ഏകനായ നിലയിൽ ചെയ്യിക്കുന്നതാണ് കബറിലേക്ക് പോകുക. കൂടെ ആരും വരൂല, തങ്ങളെ കൂടെ വേറൊരു തങ്ങൾ വരൂല, അതുപോലെ ഭാര്യ വരൂല, ഭർത്താവ് വരൂല, മക്കളെ ആരും വരൂല കേട്ടോ. ഏകനാള് നിലയിൽ തന്നെയാണ്. അവിടെ ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ എന്താണ്, ദുനിയാവിൽ വലിയ സെക്രട്ടറിയാണ്, ഞാൻ ദുനിയാവിൽ പ്രസിഡന്റാണ്, ഞാൻ ദുനിയാവിൽ ഖതീബാണ്, ഞാൻ ദുനിയാവിൽ ഖാളിയാണ്, ഇതെല്ലാം ദുനിയാവിലാണ് കേട്ടോ. ഖബറിലേക്ക് അതൊന്നും പറഞ്ഞു പോകേണ്ടതില്ല കേട്ടോ. അവിടെ മൻ റബ്ബുക്ക എന്ന് ചോദിക്കുമ്പോൾ മക്കളെ ഇവിടെ ദുനിയാവിൽ അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച് കൽബ് ശുദ്ധീകരിച്ച് ഫിത്നയും ഫസാദും ഹസദും കിബറും കൽബിൽ നിന്ന് മാറ്റി തഖ്‌വാ ചെയ്തെങ്കിൽ മാത്രം അവിടെ ഒന്ന് വിജയം ഉണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ ദുനിയാവും അതുപോലെ ഖബറും മനസ്സറെല്ലാം പരാജയമാണ് കേട്ടോ. വളരെ സൂക്ഷിക്കണം, നാവ് വളരെ ശ്രദ്ധിച്ചു കൊള്ളണം കേട്ടോ. നാവ് ഫിത്നയും ഫസാദും പറഞ്ഞുണ്ടാക്കാനുള്ളതല്ല. ഇവിടെ തമ്മിൽ തല്ലി എന്താണ് വേറൊരു പള്ളി ഉണ്ടാക്കലോ വേറൊരു സ്ഥാപനം ഉണ്ടാക്കലോ അല്ല കേട്ടോ. സൂക്ഷിച്ചു കൊള്ളണം കേട്ടോ. അള്ളാഹുവിന്റെ ദീനാണ് അത്. ദീൻ അള്ളാഹു നിലനിർത്തി തന്നെ ചെയ്യും. ഇപ്പോൾ കണ്ടില്ലേ മക്കളെ, അള്ളാഹുവിന്റെ റഹ്മത്താൽ മഴ തീമഴയാണ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സൂക്ഷിക്കണം മക്കളെ, പരാജയത്തിന്റെ കുടിയിലേക്ക് പോയി കൊണ്ടുവരും കേട്ടോ. അള്ളാഹുവിന്റെ ദീൻ മുറയെ പിടിച്ചു കൊള്ളണം. വിജയം വേണമെങ്കിൽ അതെല്ലാം പരാജയം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ദുനിയാവിൽ എങ്ങനെ വേണം കളിക്കാം. നാളെ ഇഫുലിന്റെ കോളേജ് അവിടെ വരൂല. നാളെ എന്താണ് മക്കളെ, വേറൊരു കോളേജ് അവിടെ ഉണ്ടാക്കാൻ കഴിയില്ല മക്കളെ. ഒന്നും ചെയ്യാൻ അവിടെ കഴിയില്ല കേട്ടോ. ഈ ദുനിയാവിൽ എന്താണ് അള്ളാഹുനെ പേടിച്ച് ജീവിച്ച് കൽബ് ശുദ്ധീകരിച്ച് എന്താണ് തഖ്‌വാ ചെയ്തെങ്കിൽ മാത്രം ദുനിയാവും അത് ഖബറും മനസ്സിലും രക്ഷപ്പെടും എന്നുള്ളൂ. അല്ലെങ്കിൽ ദുനിയാവും പരാജയമാണ്, ഖബറും പരാജയമാണ്, മനസ്സറും പരാജയമാണ് കേട്ടോ. റബ്ബേ അല്ലാഹു ശറിൽ നിന്ന് ഞങ്ങളെ നീ സലാമത്താക്കണം റഹ്മാനേ, രക്ഷപ്പെടുത്തി തരണം റഹ്മാനെ. ഇബ്ലീസിന്റെ കുതന്ത്രത്തിൽ ഞങ്ങൾ നീ പെടുത്തല്ല റഹ്മാനെ. കള്ളത്തെരീക്കത്ത് നീ സലാമത്താക്കണം റഹ്മാനെ. കള്ള ഉലിയാക്കന്മാർ നീ സലാമത്താക്കണം റഹ്മാനെ. മാനായ റബ്ബേ, ശൈത്താന്റെ ശറിൽ ഞങ്ങൾ നീ സലാമത്താക്കണം റഹ്മാനെ. മാനായ റബ്ബേ, ഇബ്ലീസിന്റെ കുതന്ത്രത്തിൽ ഞങ്ങൾ നീ പെടുത്തല്ല റഹ്മാനെ. ഞങ്ങൾ നീ രക്ഷപ്പെടുത്തി തരണം റഹ്മാനെ. മാനായ റബ്ബേ, ബിരുദം കയ്യുള്ളത് കൊണ്ടൊന്നും രക്ഷപ്പെടാനില്ല, ഇന്നുള്ളത് കൊണ്ട് പണ്ഡിതനായിക്കൊള്ളുന്നില്ല, പണ്ഡിതനായുള്ള ഇന്നുണ്ടായിക്കൊള്ളുന്നില്ല മക്കളെ, ഈമാണ്ടായിക്കൊള്ളുന്നില്ല കേട്ടോ. കൽബിരുദമുള്ള ദുനിയാവിൽ ബിരുദമുള്ളത് കൊണ്ട് ഇവിടെ നിന്നും രക്ഷപ്പെടാനില്ല കേട്ടോ. അല്ലാഹു കൽബുകളിലാണ് നോട്ടം കേട്ടോ. റബ്ബേ, ഞങ്ങളെ കൽബ് ഇത്തനെയും ഫസാദും ഹസദും കിബുറിൽ നിന്ന് ഞങ്ങളെ നീ സലാമത്താക്കി തരണം റഹ്മാനെ. ഞങ്ങളെ നീ രക്ഷപ്പെടുത്തി തരണം റഹ്മാനെ. അവരുടെ ചോദ്യത്തിന് ഉത്തരം ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ. റബ്ബേ, ഒരു ചവിട്ടടി കബറിലേക്കാണുള്ള ചിന്ത വേണം ചെറുപ്പക്കാരെ. എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, നിങ്ങൾക്ക് അല്ലാഹു തന്ന സമ്പത്ത് നല്ലൊരു വഴിയിലേക്ക് മക്കളെ നിങ്ങൾ തിരിച്ചുകൊള്ളണം. അല്ലാതെ പണ്ഡിതന്മാരെയും സയ്യിദന്മാരെയും അല്ലെങ്കിൽ ഔലിയാക്കന്മാരെയും ചീത്ത പറയുന്ന ആ വിഭാഗത്തിലേക്ക് നിങ്ങളും എന്താണ് നിങ്ങൾ ആ മോതിലങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അല്ലാഹു സ്വീകരിക്കപ്പെടൂല കേട്ടോ. തീർച്ചയായും അത് പരാജയമാണ് കേട്ടോ. ദുനിയാവും പരാജയമാണ്, മക്കളെ കബറും പരാജയമാണ്, മനുഷ്യരും പരാജയം തന്നെയാണ്. കൊണ്ട് വളരെ സൂക്ഷിക്കണം. അള്ളാഹു തന്നെ ഇന്ത്യ ഗവൺമെന്റ് തന്നതോ അല്ലെങ്കിൽ ഉമ്മയും ബാപ്പയും തന്നതോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നതോ അല്ല പഞ്ചായത്ത് തന്നു മുതലല്ല കേട്ടോ. അള്ളാഹു തന്ന മുതലാണുള്ള ഓർമ്മ നിങ്ങൾക്ക് വേണം. അത് നല്ല വഴിയിലേക്ക് തന്നെ ചെലവഴിക്കണം, നല്ല സ്ഥാപനത്തിലേക്ക് തന്നെ കൊടുക്കണം. അല്ലാതെ രക്ഷപ്പെടാനില്ല കേട്ടോ. ഇത്രയും പ്രസാദം പറഞ്ഞ് നടക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് അങ്ങനെ നിങ്ങളെ മുതലങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അത് സീറോ ആണ്.
അത് സീറോ ആണ്, അള്ളാഹുവിന്റെ അടുത്ത് സീറോ ആണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രതിഫലം അതിൽ കിട്ടൂല കേട്ടോ. അത് കൊടുത്തത് പ്രതി എന്നേ ഉള്ളൂ. ഞാൻ പ്രത്യേകം നിങ്ങളോട് പറഞ്ഞാണ്, അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് മുറവിയെ പിടിച്ച് അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്നതിലുള്ള സ്ഥാപനത്തിലേക്ക് കാണണം മക്കളെ. എന്റെ നിങ്ങളെ മുതല് പോകേണ്ടത് അല്ലാതെ ഒരു സ്ഥാപനത്തെ അവിടെ എന്താണ് ആ നിലക്കെടുക്കുന്ന വേറൊരു സ്ഥാപനത്തെ അങ്ങ് പോവാൻ നിങ്ങൾ ആദ്യം അത് വിചാരിക്കേണ്ടതില്ല കേട്ടോ. അതാരും വിചാരിച്ചെങ്കിൽ അത് സ്ഥാനത്താണ്, ഇന്നല്ലെങ്കിൽ അത് നാളെ നശിക്കും. ഉറപ്പാണ്, സംശയത്തിന്റെ വഴിയില്ല. എത്രയോ സ്ഥാപനങ്ങൾ നശിച്ചു കഴിഞ്ഞു മക്കളെ. അതെല്ലാം അന്നലക്ക് തന്നെ അവ ചെയ്തു തന്നെ ചെയ്യും. കൽബ് കൊള്ളയാണ് നോട്ടം. എന്റെയോ നിങ്ങളെ ശരീരം കൊള്ളയല്ല, വീട് കൊള്ളയല്ല, സ്ഥാപനം കൊള്ളു മക്കളെ, കെട്ടിടം കൊള്ളയല്ല. അതുകൊണ്ട് തന്നെ കൽബ് കൊള്ളയാണ്. ഇത്രയും ഫസാദും അഹ്സനും കിബറും കൽബിലുണ്ടെങ്കിൽ അവൻ നരകത്തിലാണ്. സംശയത്തിന്റെ വഴി വേണ്ടതില്ല. റബ്ബേ സലാമത്താക്കണം റഹ്മാനെ, ദുആ സ്വീകരിക്കണം റഹ്മാനെ. ഈ സ്ഥാപനം നീ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലാക്കണം റഹ്മാനെ. ഈ സ്ഥാപനത്തെ ആര് എതിർക്കുന്നുവോ അവരെ നീ നിറവിലാക്കണം റഹ്മാനെ. എല്ലായെങ്കിലും അവരെ സ്വർണ്ണമൊട്ട് കാത്തു രക്ഷിക്കണം റഹ്മാനെ. അവരെ സ്വർണ്ണത്തോട് കാത്തു രക്ഷിക്കണം റഹ്മാനെ. അവരെ സ്വർണ്ണത്തോട് കാത്തു രക്ഷിക്കണം റഹ്മാനെ. ഞങ്ങളെല്ലാവരും ജന്നത്തുൽ ഫിർദൗസ് കടത്തണം റഹ്മാനെ. ഹബീബിന്റെ ഷഫാഅത്ത് ഞങ്ങൾ നീ പെടുത്തണം റഹ്മാനെ. ആമീൻ റഹ്മത്തിക്കയാ റഹ്മാൻ.